നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നക്ഷത്രഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. മെയ് മാസത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നമുക്ക് പരിശോധിക്കാം. മലയാള മാസം തോറും നക്ഷത്രഫലം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മാസത്തിൽ നക്ഷത്രഫലത്തെ അവതരിപ്പിക്കുന്നത് ഒന്നുകിൽ സംഖ്യാശാസ്ത്രപരമായിട്ടോ അല്ലാത്ത പക്ഷം ഭാരതീയ ശാസ്ത്രപരമായിട്ടോ ആണെങ്കിൽ ഏകദേശം അറിയേണ്ടതും കരുതലെടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ ചേർത്തുകൊണ്ട് ലഘുവായിട്ടാണ്. അത്തരത്തിൽ മെയ് മാസത്തിലെ ഫലവും നമുക്ക് ലഘുവായിട്ട് പരിശോധിക്കാം. കരുതലെടുക്കേണ്ടത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് നല്ല രീതിയിൽ നല്ല ഒരു മെയ് മാസം ലഭിക്കുന്നതിന് വേണ്ട മുൻകരുതലായിട്ട് കൂടി എടുത്തുകൊണ്ട് നമുക്ക് മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് 2023 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. 2023 ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ. ഒരു പുതുവർഷം ആരംഭിച്ചതായിട്ട് നമുക്ക് ഏവർക്കും ഇപ്പോഴും തോന്നുകയാണ്. എന്നാൽ മെയ് മാസം എന്നുള്ളത് പുതുവർഷത്തിലെ 5-ാമത്തെ മാസത്തിലേക്കാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മെയ് മാസത്തിന് തുടക്കം കുറിക്കുന്നതോടെ ഏതാണ്ട് 4-ൽ 3 വർഷം കഴിയുകയാണ്, പകുതിയോട് അടുക്കുകയാണ് എന്ന് തന്നെ പറയണം. വർഷത്തിൽ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നാം ഓരോരോ പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, അപ്രകാരം ഗ്രഹത്തിൻ്റെ മാറ്റം കൃത്യമായി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതെന്തെല്ലാം സ്വാധീനം ചെലുത്തും, മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. ഗ്രഹങ്ങളുടെ മാറ്റം നമ്മളെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ചില രാശിക്കാർക്ക് പ്രതികൂല ഫലങ്ങൾ ലഭിച്ചേക്കാം, ചിലർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചേക്കാം, ചില രാശിക്കാർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചേക്കാം. മെയ് മാസത്തിൽ ധാരാളം ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട്. അതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിട്ട് ഭവിക്കും എന്നുള്ളത് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി വരുന്ന രാശിമാറ്റം മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് തുടർന്നങ്ങോട്ട് ദോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതാണ്. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും സമ്പൂർണ്ണ മെയ് മാസത്തെ നക്ഷത്രഫലത്തിലേക്ക് വിശദമായിട്ട് കടക്കാം. ആദ്യമായി മേടം കൂറുകാരുടെ നക്ഷത്രഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ്. വ്യാഴവും രാഹുവും അശ്വതി നക്ഷത്രത്തിലാണ്. വ്യാഴം രാശിയിലേക്ക് കാലെടുത്തു വെച്ചതേ ഉള്ളൂ. കൂടാതെ രാഹുവിൻ്റെ യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് മേടം രാശിക്കാരെ കൊണ്ടുപോയേക്കാം. അതായത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചേക്കാം. വ്യാഴത്തിൻ്റെ കുറച്ചൊക്കെ നേട്ടങ്ങളും ഉണ്ടായേക്കാം. കുടുംബത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ജോലിയിലൊക്കെ തിരക്ക് വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. അത് കുടുംബ ബന്ധങ്ങളെയും ദാമ്പത്യത്തെയും ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ നേട്ടമുള്ള മാസമാണ് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ആ നേട്ടങ്ങൾക്കിടയിലും ചില പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായിട്ടുണ്ടായേക്കാം. അതൊക്കെ കരുതലെടുക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചെലവ് ചെയ്യുന്നതും കടം കൊടുക്കുന്നതും ധനവിനിയോഗത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും മേടക്കൂറുകാർക്ക് മെയ് മാസത്തിനെ അനുകൂലമാക്കാം. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മെയ് മാസത്തിൽ ഇടവക്കൂറുകാർക്ക് ശുഭാശുഭങ്ങൾ ഒരേപോലെ ലഭിക്കുന്ന ഒരു മാസമായിട്ട് തന്നെ കരുതണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പറയുക വയ്യ. എന്നാൽ ചില മേഖലകളിലും ചില കാര്യങ്ങളിലുമൊക്കെ വളരെ അനുകൂല സമയവുമാണ്. പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അതിന് അനുകൂല സമയമല്ല. കൂടാതെ കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ടുമൊക്കെ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ കരുതലെടുക്കുക. തൊഴിലിൻ്റെ കാര്യത്തിൽ പരിശ്രമവും കുടുംബ ബന്ധത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ മറ്റു കാര്യങ്ങളെല്ലാം ഇടവക്കൂറുകാർക്ക് ശുഭകരമായിട്ട് വരും.
അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിൻ്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർന്നത്തിൻ്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് പറയേണ്ടത്. മിഥുനക്കൂറുകാർക്ക് വരുന്ന മെയ് മാസത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എത്ര കഠിനാധ്വാനം ചെയ്താലും അതിന് തക്കതായിട്ടുള്ള ഗുണഫലങ്ങളും മിഥുനക്കൂറുകാർക്ക് ലഭിക്കും എന്നുള്ളതാണ് അവരുടെ നേട്ടം. തൊഴിലിൽ പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം. ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാഹചര്യമുണ്ടാകും. പുതിയ കരാറുകളിലുമൊക്കെ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ്, ആരംഭിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ആരംഭിച്ചിട്ട് അതിന് കൈകൊടുക്കുക. സാമ്പത്തികമായി നല്ല മികച്ച മാസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മെയ് മാസം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് വരുന്ന മെയ് മാസത്തിൽ അനാവശ്യമായിട്ടുള്ള ധാരാളം ചിലവുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മനസ്സിൻ്റെ താളം തെറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യവും മറ്റ് അനാവശ്യ വികാരങ്ങളും ഒക്കെ ഒഴിവാക്കുക. സാങ്കേതിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ പ്രവർത്തന മേഖലയിൽ തെറ്റുകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കുക. വിദേശത്ത് പഠനാവശ്യത്തിനുമൊക്കെ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുകൂല സമയമാണ്, അനുകൂല സാഹചര്യം ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. കലാകാരന്മാർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് വരുന്നത്. കലാകാരന്മാരെ തേടി അംഗീകാരങ്ങളും ആദരവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ കർക്കിടകക്കൂറുകാർക്ക് വരുന്ന മെയ് മാസത്തിൽ ആരോഗ്യകാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ കരുതലെടുക്കുക, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മെയ് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് പലവിധത്തിലുള്ള മാനസിക സംഘർഷം ഉണ്ടായേക്കാം. ഇതുകൂടാതെ പണത്തിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവുകൾ കരുതലെടുക്കുക. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അധികാരമൊക്കെ തിരികെ ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. കൂടാതെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. പൊതുവെ അംഗീകാരങ്ങളും ആദരവും ഒക്കെ ലഭിക്കാം. നഷ്ടപ്പെട്ട അധികാരം, നഷ്ടപ്പെട്ട മേൽക്കോയ്മ ഇവയൊക്കെ തിരികെ ലഭിച്ചേക്കാം. അടുത്തത് നമുക്ക് കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ മെയ് മാസത്തെ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്കും ഇതേ ഫലം തന്നെ പറയണം. കൂടാതെ അധികാരലബ്ധിയും ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലമാണ്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാകാം. എന്നാൽ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ കൂടുതൽ പ്രതിസന്ധികളിലൊക്കെ ഉണ്ടായേക്കാം. കോടതി കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു വന്നിരുന്നവർക്ക് അതിനനുകൂല വിധിയും മറ്റും നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. കന്നിക്കൂറുകാർ പണമിടപാടുകളൊക്കെ വരുന്ന മെയ് മാസത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് മെയ് മാസം. പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിനും മറ്റുമായൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മാനസികമായി പൊതുവെ ജീവിതത്തിൽ സന്തോഷം അലയടിക്കുന്ന സമയമാണ്. പൊതുവെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള നിരവധി ഫലങ്ങൾ തേടിയെത്തുന്ന സമയമാണ് മെയ് മാസം. തൊഴിലിൽ ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഒക്കെ ലഭിക്കാം. സർക്കാർ കാര്യങ്ങളിൽ അനുമതി ലഭിക്കുന്നതൊക്കെ വൈകിയേക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ തുലാക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ് വരുന്ന മെയ് മാസം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാവുന്ന മാസമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മെയ് മാസം. രോഗാവസ്ഥ വലയ്ക്കാനുള്ള സാഹചര്യമുണ്ട്, കരുതലെടുക്കുക. കൂടാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതിസൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ വേണ്ടതാണ്. അല്ലാത്ത പക്ഷം നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. പുതിയ ബിസിനസ്സും പുതിയ സംരംഭങ്ങളും ഒക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്.
സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ നിർലോഭം ലഭിക്കുന്ന സമയമാണ്. ചിലവ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായിട്ടുള്ള ചിലവ് വരാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് ജീവിതശൈലി പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധ കൊടുക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് വരുന്ന മെയ് മാസത്തിൽ ഏത് കാര്യത്തിലും ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. മത്സര രംഗത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ കരുതൽ എടുക്കേണ്ട സമയമാണ്. പൊതുവെ അനുകൂല ഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന മാസമാണ് മെയ് മാസം. തൊഴിലിലൊക്കെ സ്ഥലം മാറ്റം ലഭിച്ചേക്കാം. സ്ഥലമാറ്റം എന്ന് പറയുമ്പോൾ അത് അനുകൂല ഫലമാണ്. അത് മാനസികമായിട്ട് സന്തോഷം ഉളവാക്കുന്നതാണ്. ധനുക്കൂറുകാർക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനനുസരിച്ചുള്ള ഫലവും ലഭിച്ചേക്കാം. കൂടാതെ സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടായേക്കാം. ആരോഗ്യകാര്യത്തിൽ ധനുക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഗുണഫലങ്ങൾ ഏറി നിൽക്കുന്ന ഒരു സമയമാണ് വരുന്ന മെയ് മാസം. പ്രവൃത്തിയുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം മകരക്കൂറുകാരെ തേടിയെത്തും. കർമ്മ മേഖലയിലൊക്കെ മികച്ച മാറ്റങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാഹചര്യമുണ്ട്. ധനസ്ഥിതി വരുന്ന മെയ് മാസത്തിൽ വളരെ മികച്ചതുമാകും. രോഗികളായിട്ടുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ച് രോഗത്തിൽ നിന്ന് ശമനം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. വീടുപണിയൊക്കെ ആരംഭിക്കാനും വീടുപണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് പൂർത്തീകരിക്കാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ച് രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. രോഗത്തിന് ശമനം ഉണ്ടാകുന്നതാണ്. കൂടാതെ ജീവിതത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാദിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് മെയ് മാസം. കർമ്മരംഗത്ത് അത്ഭുതകരമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും. തൊഴിലിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ശോഭിക്കാനും കഴിയുന്ന മാസമാണ് കുംഭക്കൂറുകാർക്ക് വരുന്ന മെയ് മാസം. എന്നാൽ എല്ലാ കാര്യത്തിലും കരുതലും എടുക്കേണ്ടതാണ്. കുഴപ്പങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ചൊവ്വയുടെ ദൃഷ്ടി രാശിയിലേക്കൊക്കെ വരുന്നതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് എടുത്തു പറയുകയാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാദിയുടെ കാൽഭാഗം, ഉത്രിട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ് മെയ് മാസം. ജോലിയിലൊക്കെ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാലോചനകളൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുവാനും വിവാഹം നടക്കുവാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. ഏത് കാര്യത്തെയും നിസ്സാരമായി കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും മീനക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസത്തിൽ സാധിച്ചേക്കാം. ജോലിയിലൊക്കെ പ്രമോഷൻ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. മെയ് പകുതിയോടടുക്കുമ്പോൾ മുതൽ തന്നെ അനുകൂലമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിലും ദേഷ്യം തുടങ്ങിയ ദുസ്വഭാവങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കുക. തീർച്ചയായിട്ടും മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല മാസമാണ് മെയ് മാസം. 12 രാശിക്കൂറുകാരുടെയും 2023 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.